हेलो फ्रेंड्स, वेलकम टू चिली मंजारो। ഇന്നത്തെ റെസിപ്പി ഒരു ഹോൾ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ റെസിപ്പി തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യണേ പ്ലീസ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണമെന്ന് അമർത്തുക നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. എപ്പോഴും ഹോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ കോഴി എടുക്കരുത്, ചെറിയ കോഴി എടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഒരു 1100 ഗ്രാമിൻ്റെ കോഴിയാണ് എടുത്തത്. അത് തൊലിയൊക്കെ കഴിഞ്ഞ് ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോൾ ഏകദേശം അത് 1 kg ഉണ്ടാവുള്ളൂ. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായി ഡീപ്പായിട്ട് വരഞ്ഞിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വരയുക. അതിൻ്റെ ലെഗ്സിലും തൈയൊക്കെ നന്നായിട്ട് വരഞ്ഞ് എടുക്കാം. ഫസ്റ്റ് മാരിനേഷനായിട്ട് 2 ചെറുനാരങ്ങയുടെ നീരിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ ചിക്കനിൽ പരട്ടണം. അപ്പോൾ നമ്മൾ ആ വരഞ്ഞ ഓരോ വിടവിലും നമുക്ക് ഈ ലെമൺ ജ്യൂസ് പരറ്റി കൊടുക്കാം കേട്ടോ. ലെമൺ ജ്യൂസ് പരറ്റിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കുക. അതുപോലെ നന്നായിട്ട് ചെറുനാരങ്ങ നീര് ചിക്കനിലെല്ലാം അവിടെ തേച്ച് പിടിപ്പിക്കുക. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട മറ്റു മസാലകൾ റെഡിയാക്കി എടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് പരട്ടാൻ ഞാൻ കുറച്ച് റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. 100 ഗ്രാം ഉണക്കമുളക് കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മീഡിയം ഹീറ്റിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. മുളക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ ഈ മുളകിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ടാണ് ഞാൻ അരയ്ക്കാൻ പോണത്, കാരണം ബാക്കിയുള്ളത് ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ആദ്യം ഒന്ന് ഒതുക്കിയെടുക്കാം. മുളകൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10-15 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, അത് 2-3 കഷ്ണം ആക്കിയതും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് വിനെഗറും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോണത്. നമ്മളുടെ ചില്ലി പേസ്റ്റ് എന്തായാലും നോക്കട്ടെ, ഒന്നും കൂടി നന്നായിട്ട് അരയാനുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വിനെഗർ ചേർക്കാം. വിനെഗർ ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ. ശരിക്കും വിനെഗർ ഒരു പ്രിസർവേറ്റീവ് ആണല്ലോ. ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ജാറിൽ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് 1-2 ദിവസത്തേക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2-3 കരയാമ്പൂ, അതുപോലെ തന്നെ 1 ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ, പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് പെരിഞ്ചീരകമാണ്. ഈ ചിക്കൻ ഫ്രൈക്ക് പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 ടീസ്പൂൺ പെരിഞ്ചീരകവും ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്, കാരണം നമ്മുടെ ചിക്കനിൽ മുഴുവൻ നന്നായിട്ട് പരട്ടണമല്ലോ. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതുപോലെ തന്നെ കുറച്ച് വിനെഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന മസാല ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ആ വരഞ്ഞിരിക്കുന്ന ഓരോ വിടവിലും നന്നായിട്ട് മസാല തേക്കാം. ആദ്യം നമ്മൾ ചെറുനാരങ്ങ നീര് ഉപ്പും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് എങ്കിലും അത്ര പോരാ. അപ്പോൾ ഈ മസാലയിൽ വിനെഗറും കൂടി കൂട്ടി അരച്ചതുകൊണ്ട് കുറച്ചുകൂടെ പുളി ചിക്കനിൽ പിടിക്കും. പിന്നെ ചില്ലി പേസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നല്ല എരിവുള്ള ചില്ലി പേസ്റ്റാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ചിക്കനിൽ. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് മാരിനേഷനാണ്. തലേ ദിവസം രാത്രിയൊക്കെ പുരട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം 1-3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ചെറിയ കോഴി യൂസ് ചെയ്യുക. അങ്ങനെ ഹോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ കോഴി യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. വലുതാവുമ്പോൾ മസാല പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഞാൻ അടച്ച് മാറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. മൂന്ന് മണിക്കൂർ കഴിഞ്ഞു. ഇനി ആദ്യം ചിക്കനൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെന്തില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ടി വരില്ല. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. Thank you.
ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യണത്. ഒരു മീഡിയം ടെമ്പറേച്ചറിലിട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു മസാലയും കൂടി റെഡിയാക്കി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ നിന്ന് കുറച്ച് ഓയിലെടുക്കുക. അതിലേക്ക് നെടുകെ കീറിയ പച്ചമുളക് ഒരു 10-15 എണ്ണം ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കറിവേപ്പില ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ 2 സവാള നീളത്തിലരിഞ്ഞത് ചേർക്കുക. പിന്നെ ഇതൊരു പകുതിയിൽ കൂടുതൽ മൂത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട. സവാളയിൽ കുറച്ച് ഉപ്പും ചേർക്കണം. സവാളയൊക്കെ ഒരു പകുതിയിൽ കൂടുതൽ മുപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. എന്നിട്ട് നമ്മളുടെ ആ മസാല ഒന്ന് ചിക്കൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുക. ചിക്കൻ ഫ്രൈ ആർക്കും ഇഷ്ടമില്ലാത്തല്ലേ. ചിക്കൻ എങ്ങനെ വെച്ചാലും അതൊരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഫ്രൈ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.